ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ദിനവൃത്താന്തം ഒന്നാം പുസ്തകത്തിൻ്റെ 23 അധ്യായത്തെക്കുറിച്ചുള്ള പഠനം നാം തുടങ്ങിവെച്ചു. ഒന്ന് ദിനവൃത്താന്തം 23 അധ്യായത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ 1 വാക്യം തുടർന്ന് വരുന്ന മുഴുവൻ അധ്യായങ്ങളുടെയും ആമുഖമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദാവീദ് രാജാവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ സോളമനിലേക്ക് എപ്രകാരമാണ് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഒന്ന് ദിനവൃത്താന്തം 23:1 നമ്മൾ വായിച്ചത്. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി എന്ന വചനമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ മുഴുവൻ ഘടനയും കണ്ടിരുന്നു. ആ ഘടനയനുസരിച്ച് 23 അധ്യായത്തിൻ്റെ 2 തിരുവചനം മറ്റൊരു ആമുഖവാക്യമാണ്. ആ ആമുഖവാക്യത്തെ കുറിച്ചുള്ള പഠനത്തിലൂടെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് മുൻപോട്ട് പോകാം. ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ 2 തിരുവചനം 23-27 വരെയുള്ള അധ്യായങ്ങളുടെ ആമുഖവാക്യമായിട്ടാണ് പണ്ഡിതന്മാർ കാണുന്നത്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. ദാവീദ് രാജാവ് ഇസ്രായേലിൽ ഭരണത്തിലും മറ്റു കാര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചിരുന്ന ഓരോ വ്യക്തികളെ, നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളെ വിളിച്ചു കൂട്ടുന്നതിനെ സംബന്ധിച്ചാണ് ഈ ആമുഖവാക്യം പറയുന്നത്. ഇനി തുടർന്ന് വരുന്ന 23, 24, 25 അധ്യായങ്ങളിൽ ആരെയെല്ലാമാണ് ഇതുപോലെ കൂട്ടിയത്, നേതൃത്വത്തിലേക്ക് ദാവീദ് രാജാവ് വിളിച്ചു കൂട്ടിയത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തുടർന്ന് വരുന്ന 27 വരെയുള്ള അധ്യായങ്ങളുടെ ആമുഖവാക്യമായിട്ട് ഈ തിരുവചനത്തെ പണ്ഡിതർ കാണുന്നത്. ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ 23 അധ്യായം 3-6 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ തിരുവചന ഭാഗത്ത് നാം കാണുന്നത് ദാവീദ് രാജാവിൻ്റെ നേതൃത്വത്തിൽ ലേവ്യരുടെ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥം ഒന്നെടുത്ത് ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ 23 അധ്യായത്തിലേക്ക് പോകാം. അവിടെ 3-6 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 30 അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരും ലേവ്യരുടെ കണക്കെടുത്തു. ആകെ 38,000 പേരുണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദേവാലയ ശുശ്രൂഷകരായും 6,000 പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാവീദ് നിയമിച്ചു. 4,000 പേരെ വാതിൽ കാക്കുന്നതിനും 4,000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർഷോം, കോഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു. ഈ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. ലേവ്യരുടെ
ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് ശരിയാണോ? കാരണം 21-ാം അധ്യായം, ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ 21-ാം അധ്യായം നമ്മൾ വായിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന ദാവീദിനെയും അതിൻ്റെ ഫലമായി ദേശം മുഴുവൻ ഉണ്ടാകുന്ന മഹാമാരിയെക്കുറിച്ചും ആയിരക്കണക്കിന് ആളുകൾ മരിക്കേണ്ടി വന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവിടെയും ദാവീദിൻ്റെ സേനാധിപനായിരുന്ന യോവാബ് ലേവ്യരുടെ കണക്കെടുക്കാതെ വിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ലേവ്യരുടെ കണക്ക്, ജനസംഖ്യാ കണക്കെടുക്കുന്നത് ശരിയാണോ, അത് നിയമാനുസൃതമാണോ, ദൈവകോപം വരുത്തുകയില്ലേ എന്ന ന്യായമായ ചോദ്യം ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം. പക്ഷേ യുദ്ധം അല്ലെങ്കിൽ യോദ്ധാക്കളെ കിട്ടുക എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ ലേവായരിൽ നിക്ഷിപ്തമായിരിക്കുന്ന മതപരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ക്രമീകരണങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ലേവ്യരുടെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താം എന്നാണ് സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. സംഖ്യയുടെ പുസ്തകം അനുസരിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി നിയോഗിക്കപ്പെടുന്നതിന് വേണ്ടി ലേവായരുടെ കണക്കെടുപ്പ് നടത്തുന്നത് ന്യായവും യുക്തവുമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഏതാനും ചില തിരുവചന സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒന്നാമതായി സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 14, 15, 16 തിരുവചനങ്ങളിൽ ലേവായരുടെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം ഇതാണ്: സീനായ് മരുഭൂമിയിൽ വച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവി പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ച് എടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. അപ്പോൾ സീനായി മലയടിവാരത്ത് വെച്ച് ദൈവമായ കർത്താവ് തന്നെ മോശയോട് ആവശ്യപ്പെടുന്നുണ്ട് ലേവി ഗോത്രത്തിലെ ആളുകളുടെ കണക്ക് എടുക്കുന്നതിന് വേണ്ടി. അവിടെ ലക്ഷ്യം സൈനികപരമായ ലക്ഷ്യമല്ല, മറിച്ച് തീർത്തും മതപരവും ആരാധനാപരവുമായ ലക്ഷ്യമാണ് എന്ന് വ്യക്തം. മറ്റൊന്ന്, ഒരു കണക്കെടുപ്പിനെക്കുറിച്ചുള്ള ഒരു വിവരം നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ തന്നെ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗത്താണ്. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്കെടുക്കുക. 30 മുതൽ 50 വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുള്ളവരുടെ കണക്കുമാണ് എടുക്കേണ്ടത്. ചുരുക്കത്തിൽ, നാം ഇപ്പോൾ പഠനവിഷയമാക്കിയിരിക്കുന്ന ദിനവൃത്താന്തം, അവിടെ നടത്തുന്ന ലേവ്യരുടെ കണക്കെടുപ്പ്, ജനസംഖ്യാ കണക്കെടുപ്പ് വ്യക്തമായ മതപരമായ ലക്ഷ്യത്തോടെ ആയിരുന്നതുകൊണ്ട് അവ അനുവദനീയമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും സംഖ്യയുടെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അടുത്തതായി 7 മുതൽ 1 ദിനവൃത്താന്തം 23-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗത്ത് പ്രധാനമായും നമ്മൾ കാണുന്നത് ലേവ്യരുടെ വിഭാഗങ്ങളും പട്ടികകളെയും സംബന്ധിച്ചാണ്. പ്രധാനമായി 3 കുലങ്ങളായിട്ടാണ് ലേവി ഗോത്രത്തിലെ മുഴുവൻ ആളുകളെയും തിരിച്ചിരിക്കുന്നത്. ഗർഷോമിൻ്റെ കുലം അഥവാ ഗർഷോമിൻ്റെ പുത്രന്മാർ, കോഹാത്തിൻ്റെ കുലം അഥവാ കോഹാത്തിൻ്റെ പുത്രന്മാർ, മെറാറിയുടെ കുലം അഥവാ മെറാറിയുടെ പുത്രന്മാർ എന്നിങ്ങനെ 3 കുലങ്ങളായി ഉപവിഭാഗങ്ങളും കുടുംബങ്ങളുമായിട്ടാണ് ലേവ്യരുടെ
വിഭാഗങ്ങളും പട്ടികകളും സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഗർഷോമിൻ്റെ പുത്രന്മാരെ സംബന്ധിക്കുന്ന വിവരം ലഭിക്കുന്ന വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. അത് 23 അധ്യായത്തിൻ്റെ 7-11 വരെയുള്ള തിരുവചന ഭാഗമാണ്. 23 അധ്യായം 7-11 വരെയുള്ള തിരുവചന ഭാഗം. ഗർഷോമിൻ്റെ പുത്രന്മാർ ലാദാൻ, ഷിമെയി. ലാദാൻ്റെ പുത്രന്മാർ പ്രമുഖനായ യഹിയേലും സേഥാം, ജോയൽ എന്നിവരും. ഷിമെയിയുടെ പുത്രന്മാർ ഷെലമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്നീ 3 പേർ. ലാദാൻ്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു. യാഹാത്ത്, സീസ, യാവൂഷ്, ബെറിയ എന്ന് 4 പേരും ഷിമെയിയുടെ പുത്രന്മാർ. യാഹാത്ത് 1-ാമനും സീസ 2-ാമനും ആയിരുന്നു. യവൂഷിനും ബെറിയായിക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു. ഇത്രയുമാണ് ഗർഷോമിൻ്റെ പുത്രന്മാരെക്കുറിച്ച് ഇവിടെ നൽകുന്ന വിവരം. ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, ഗർഷോമിൻ്റെ പുത്രന്മാർ 2 പേർ. ഈ ഗ്രാഫിൽ നിങ്ങൾ കാണുന്നത് പോലെ ലാദാനും ഷിമെയിയുമാണ്. അതിനുശേഷം തിരുവചനം ഇപ്രകാരം പറയുന്നു, അതിൽ 1-ാമത്തെയാൾ ലാദാൻ്റെ പുത്രന്മാരെക്കുറിച്ച്, പ്രമുഖനായ യഹിയേൽ, സേഥാം, ജോയൽ എന്നിവരെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം നമ്മുടെ വിവർത്തനത്തിൽ ഒരു ചെറിയ പിശക് കടന്നു വന്നിട്ടുണ്ട്. 9-ാമത്തെ തിരുവചനത്തിൽ ഷിമെയിയുടെ പുത്രന്മാർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. സത്യത്തിൽ ആ വാക്ക് അവിടെ നിന്ന് എടുത്തു കളയുകയാണെങ്കിൽ ബാക്കിയുള്ള തിരുവചന ഭാഗം വ്യക്തമാകും. പിന്നീട് 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഷിമെയിയുടെ പുത്രന്മാർ എന്ന് വായിക്കാതെ ലാദാൻ്റെ പുത്രൻ യഹിയേലിൻ്റെ പുത്രന്മാരുടെ ഗണങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. ഷെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്ന് 3 പേർ ലാദാൻ്റെ കുലത്തലവന്മാർ ആയിരുന്നു. അത് ലാദാൻ, യഹിയേലിൻ്റെ പിൻതലമുറക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന 3 പേർ എന്ന അർത്ഥത്തിലാണ്. അവർക്ക് സത്യത്തിൽ ഷിമെയിയുമായിട്ട് ബന്ധമില്ല. അത് നമ്മുടെ വിവർത്തനത്തിൽ സംഭവിച്ചിരിക്കുന്ന ചെറിയൊരു പിശകാണ്. അത് ട്രാൻസ്ലേഷനിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കായിട്ട് മനസ്സിലാക്കാം. പിന്നീട് ഷിമെയിയുടെ പുത്രന്മാരെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. അത് 10-ാം തിരുവചനത്തിലാണ്. യാഹാത്ത്, സീസ, യവൂഷ്, ബെറിയ എന്നീ പുത്രന്മാരെക്കുറിച്ച് ഷിമെയിയുടെ പുത്രന്മാരായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും ആ വചനഭാഗത്തിൻ്റെ അർത്ഥം വ്യക്തമാണ്. ഇവരെല്ലാം ഗർഷോമിൻ്റെ പുത്രന്മാരായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് കൊഹാത്ത്, ഞാൻ പറഞ്ഞല്ലോ ഗർഷോം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ 3 കുലങ്ങളുടെ കീഴിലാണ് ലേവി ഗോത്രത്തിലെ മുഴുവൻ ആളുകളെയും ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ 1-ാമത്തേതായിരുന്ന ഗർഷോൺ എന്ന ഗോത്രത്തിൻ്റെ എന്ന കുലത്തിൻ്റെ അധിപതികൾ ആരൊക്കെയായിരുന്നു, അവരുടെ വംശാവലി എപ്രകാരമായിരുന്നു മുമ്പോട്ട് പോയത് എന്ന് നമ്മൾ ഇതിനകം കണ്ടു. അടുത്തതായിട്ടുള്ളത് കോഹാത്താണ്. അദ്ദേഹത്തിൻ്റെ വംശാവലിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുലത്തിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ള ചുരുങ്ങിയ വിവരം നമുക്ക് ലഭിക്കുന്നത് 23-ാം അധ്യായത്തിൻ്റെ 12-20 വരെയുള്ള തിരുവചന ഭാഗത്താണ്. അതുകൊണ്ട് 12-20 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. കോഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നീ 4 പേർ. അഹരോനും മോശയും അമ്രാമിൻ്റെ പുത്രന്മാരാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിൻ്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹരോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു.
ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോം, എലിയേസർ. നഗർഷോമിൻ്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ. എലിയേസറിൻ്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു. എന്നാൽ റഹാബിയായിക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇസ്ഹാറിൻ്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത്ത്. ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജറിയ, അമരിയ, യഹസിയേൽ, യക്കാമേയാം. ഉസിയേലിൻ്റെ പുത്രന്മാർ ഒന്നാമൻ മീഖ, രണ്ടാമൻ ഉസിയ. ഇത്രയുമാണ്. ഈ ഗ്രാഫിൽ നിന്നും കോഹാത്യരായ അഥവാ കോഹാത്ത് കുലത്തിൽപ്പെട്ട ആളുകളുടെ പേരുവിവരങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. അവിടെ കോഹാത്തിൻ്റെ മക്കളായി വരുന്നത് അമ്രാമും ഇസ്ഹാറും ഹെബ്രോണും ഉസിയേലുമാണ്. ഇത്രയും പേര് പറഞ്ഞതിന് ശേഷം ആദ്യം അമ്രാം എന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നു. കൊഹാത്തിൻ്റെ പുത്രനായിരുന്ന അമ്രാമിൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കുന്നവരാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ, പുറപ്പാട് ചരിത്രത്തിൽ തന്നെ അതീവ പ്രാധാന്യമുള്ള മോശയും അഹറോനും. ഇതിൽ അഹറോൻ്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചും സന്തതി പരമ്പരയെക്കുറിച്ചുമെല്ലാം വിശദമായി 24 അധ്യായത്തിൽ വിവരിക്കും. അതുകൊണ്ട് മോശയുടെ മക്കളെക്കുറിച്ച് ചെറുതായിട്ട് പരാമർശിക്കുന്നുണ്ട്. മോശയ്ക്ക് ഗർഷോം, എലിയേസർ എന്നീ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും അവരുടെ മക്കളായ ഷുബായേലിനെക്കുറിച്ചും റഹാബിയയെക്കുറിച്ചും നമുക്കിവിടെ വിവരം ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഇസ്ഹാർ എന്ന കൊഹാത്തിൻ്റെ മറ്റൊരു പുത്രൻ്റെ പേരും ഷെലമോത്ത് എന്ന അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശിയുടെ പേരും പറയുന്നു. പിന്നീട് ഹെബ്രോൺ എന്ന മറ്റൊരു പുത്രൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശികൾ. ഏറ്റവും ഒടുവിൽ ഉസിയേൽ, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശികൾ. എന്നിങ്ങനെ കൊഹാത്ത് കുലത്തിൻ്റെ അഥവാ കൊഹാത്യരുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ വചനഭാഗത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം, അഹറോൻ്റെ പുത്രന്മാരെക്കുറിച്ച് പറയുമ്പോൾ, അഹറോനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ചും പറയുമ്പോൾ നമുക്കറിയാം അവർ ലേവി ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു എങ്കിലും പ്രധാന പുരോഹിതരുടെ വംശമായിരുന്നു, പുരോഹിത വംശമായിരുന്നു. അപ്പോൾ ലേവി ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും പുരോഹിതന്മാരായിരുന്നില്ല. അഹറോനും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയും മാത്രമാണ് പുരോഹിത വംശമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്രകാരം പുരോഹിത വംശമായി കണക്കാക്കപ്പെടുന്ന പുരോഹിതരുടെ അഥവാ അഹറോനും അദ്ദേഹത്തിൻ്റെ പുത്രപരമ്പരയും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച്, മൂന്ന് പ്രധാന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് തിരുവചനം ഇവിടെ പറയുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിൻ്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹറോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. അപ്പോൾ പഴയ നിയമ ദൈവശാസ്ത്രം അനുസരിച്ച് പുരോഹിതരുടെ ധർമ്മങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ്. ഒന്ന്, ദ ഡ്യൂട്ടി ടു മിനിസ്റ്റർ അൺ ടു ദ ലോർഡ്. അതിവിശുദ്ധ സ്ഥലത്ത്, കർത്താവിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത്, സമാഗമ കൂടാരമിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് ശുശ്രൂഷ നടത്തുക എന്ന നിയോഗം, അത് പുരോഹിത ഗണത്തിന് ഉള്ളതാണ്. രണ്ടാമത്തേത്, കർത്താവിൻ്റെ മുൻപാകെ ധൂപം അർപ്പിക്കുക. പിന്നീട് നമുക്കറിയാം ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അവിടെ നിരന്തരം ബലികളും കാഴ്ചകളും നടക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ധൂപാർപ്പണം എന്നത്. ഇത്തരത്തിൽ ധൂപമർപ്പിക്കാൻ, ദ ഡ്യൂട്ടി ടു ബേൺ ഇൻസെൻസ് ബിഫോർ ദ ലോർഡ്, ആ നിയോഗവും പുരോഹിത ഗണത്തിൻ്റെതായിരുന്നു. മൂന്നാമത്തേതായിട്ട്, കർത്താവിൻ്റെ നാമത്തെ അനവരതം സ്തുതിക്കുക. ദ ഡ്യൂട്ടി ടു ബ്ലസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ
ജനത്തെ അനുഗ്രഹിക്കുക, കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുക. ഇത്രയുമാണ് പഴയ നിയമ ദൈവശാസ്ത്രം അനുസരിച്ച് പുരോഹിത വംശത്തിൻ്റെ കടമകൾ, നിയോഗങ്ങൾ. ഇനി പുരോഹിത വംശത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 24 അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അടുത്തതായി ഇപ്പോൾ നമ്മൾ 3 കുലങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ഗർഷോം കുലത്തെക്കുറിച്ചും കോഹാത്യരുടെ കുലത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് പറയാനുള്ളത് മെറാറിയുടെ കുലത്തെക്കുറിച്ചാണ്. അതിൽ കോഹാത്യരുടെ കുലത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയാൻ കാരണം, കോഹാത്യരുടെ ലേവി ഗോത്രത്തിലെ കോഹാത്യ കുലത്തിലാണ് പുറപ്പാടിൻ്റെ നായകനായ മോശയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ അഹറോനും ജനിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഗോത്രത്തെക്കുറിച്ച് വിശദമായി ഇവിടെ സൂചിപ്പിച്ചത്. മെറാറിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്ന തിരുവചന ഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 ദിനവൃത്താന്തത്തിൻ്റെ 23 അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമ്മളത് കാണുന്നത്. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മുഷി. മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ, കിഷ്. എലയാസറിന് പുത്രന്മാരില്ലായിരുന്നു, പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. കിഷിൻ്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മുഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യറേമോത്ത് എന്നീ 3 പേർ. ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേരു ചേർത്ത ലേവി സന്തതികൾ. 20 അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഉപസംഹരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ മെറാരി കുടുംബത്തെക്കുറിച്ച് വലിയ വിവരങ്ങളില്ല. ഗർഷോം കുലവുമായും കൊഹാത്യരുമായും, കൊഹാത്തിൻ്റെ കുലവുമായും താരതമ്യം ചെയ്യുമ്പോൾ മെറാറിയുടെ കുടുംബം, കുലം താരതമ്യേന ചെറുതും അപ്രസക്തവുമായിരുന്നു എന്ന് കാണാം. മെറാറിയുടെ പുത്രന്മാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മഹ്ലി, മുഷി, അവരുടെ സന്തതി പരമ്പരകളെക്കുറിച്ചും നമ്മൾ ഈ വചന ഭാഗത്ത് കാണുന്നുണ്ട്. അടുത്തതായി 1 ദിനവൃത്താന്തം 23 അധ്യായത്തിൻ്റെ 25 മുതൽ 32 വരെ ഉള്ള വചനഭാഗത്ത് ഇത്തരത്തിൽ തരംതിരിക്കപ്പെട്ട ലേവി ഗോത്രത്തിലെ ഗർഷോം, കൊഹാത്യർ, മെറാറി എന്നീ 3 കുലങ്ങളിൽ നിന്ന് ഇപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ഈ ലേവ്യരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വചനഭാഗമാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 25 മുതൽ 32 വരെയുള്ള അല്പം നീണ്ട വചനഭാഗമാണ്. ദാവീദ് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനം നൽകി, അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല. ദാവീദിൻ്റെ അന്ത്യശാസ്ത്രമനുസരിച്ച് ലേവി പുത്രന്മാരിൽ 20 അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹറോൻ്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യപ്പം, ധാന്യവലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. ശാബത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും
കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹറോൻ്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. ഈ വചന ഭാഗത്ത് വളരെ വ്യക്തമായി എന്തൊക്കെയായിരുന്നു പൗരോഹിത്യ ഗണത്തിൽപ്പെടാത്ത അഥവാ അഹറോൻ്റെ കുടുംബത്തിൽപ്പെടാത്ത ലേവി ഗോത്രത്തിൽപ്പെട്ട മറ്റു വ്യക്തികളുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ്. ഒന്നാമതായി അവരെക്കുറിച്ച് പറയുന്നത്, അവരുടെ ഉത്തരവാദിത്തമായി പറയുന്നത് അസിസ്റ്റിംഗ് അറ്റ് ദ സർവീസ് ഓഫ് സാക്രിഫൈസ് അഥവാ കർത്താവിനുള്ള ബലിയർപ്പണത്തിൽ സഹായിക്കുക. കർത്താവിനുള്ള ബലിയർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ മറ്റും നടത്തി കർത്താവിനുള്ള ബലിയർപ്പണത്തിൽ സഹായിക്കുക എന്നതാണ്. രണ്ടാമത് ഇവരുടെ ഉത്തരവാദിത്തം റെൻഡറിങ് ദ സർവീസ് ഓഫ് പ്രൈസ്, അനവരതം ദൈവമായ കർത്താവിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുക, കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ഇവരുടെ ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിക് ബിസിനസ് ആൻഡ് പസിഫിക്കേഷൻ, വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണം, അതോടൊപ്പം തന്നെ ഭരണം, സമാധാന സംസ്ഥാപനം, അതും ഈ ലേവി പുത്രന്മാരുടെ കടമകളിൽപ്പെടുന്നതായിരുന്നു. ഏറ്റവും ഒടുവിൽ ഗാർഡിയൻഷിപ്പ് ഓഫ് ദ ഗേറ്റ്സ്, പ്രിസേർവിംഗ് ഫ്രം പ്രൊഫനേഷൻ ആൻഡ് സോ ഫോം ഡിവൈൻ ഡിസ്പ്ലഷർ എന്ന് പറഞ്ഞാൽ, ദേവാലയത്തിലേക്കുള്ള ദ്വാരപാലകന്മാരും ദേവാലയത്തിലേക്കുള്ള വാതിൽ കാവൽക്കാരുമായി നിലകൊള്ളുക. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അശുദ്ധരായ ആളുകളും മറ്റും അശുദ്ധിയും ദേവാലയത്തിൽ പ്രവേശിക്കാതെ സൂക്ഷിക്കേണ്ടതും ഇവരുടെ കടമയായിരുന്നു. ചുരുക്കത്തിൽ, കർത്താവിനുള്ള ബലിയർപ്പണത്തിൽ സഹായിക്കുക, അനവരതം ദൈവമായ കർത്താവിനെ സ്തുതിക്കുക, സമാധാനം നിലനിർത്തുക, വിശുദ്ധ സ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്നീ ലേവ്യരുടെ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് നമ്മുടെയും ഉത്തരവാദിത്തങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. തുടർന്ന് വരുന്ന അധ്യായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്താം.